കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ട കർണാടക ഹൈക്കോടതിയുടെ മൂന്നംഗ ബെഞ്ചിന്റെ വിധി സുപ്രീംകോടതിയിൽ എത്തിയപ്പോൾ രണ്ട് ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചിൽ നിന്നും വ്യത്യസ്തമായ വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ജസ്റ്റിസ് സുധാൻഷു ദൂലിയ കർണാടക ഹൈക്കോടതിയുടെ ഹിജാബ് നിരോധനത്തെ തള്ളിയപ്പോൾ ബെഞ്ചിലെ മറ്റൊരു അംഗമായ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള കർണാടക ഹൈക്കോടതി വിധി അംഗീകരിക്കുകയാണ് ചെയ്തത്. രണ്ട് ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വിധി വന്നതോടുകൂടി കേസ് ഇനി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. കേസ് വിശാലമായ മറ്റൊരു ബെഞ്ച് പരിഗണിക്കണോ അതോ ഭരണഘടനാ ബെഞ്ചിന് വിടണോ എന്നത് ഇനി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് യു ലളിത് തീരുമാനിക്കും. സുപ്രീംകോടതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വിധി വന്നതോടുകൂടി നിലവിൽ കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന ഹിജാബ് നിരോധനം സുപ്രീംകോടതിയിൽ നിന്നും ഒരു അന്തിമ വിധി വരുന്നതുവരെ തുടരും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് വിലക്കിയ കർണാടക സർക്കാരിന്റെ ഉത്തരവ് ശരിവച്ച കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ 26 അപ്പീലുകളാണ് സുപ്രീംകോടതിയിൽ എത്തിയിരുന്നത്. 10 ദിവസത്തോളം ജസ്റ്റിസ് സുധാൻഷു ദൂലിയയും ജസ്റ്റിസ് ഹേമന്ത് ഗുപ്തയും വാദം കേട്ടതിനു ശേഷമാണ് ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഹർജിക്കാർക്കു വേണ്ടി സുപ്രീംകോടതിയിൽ വാദിച്ച മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ ഹിജാബ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നും ഹിജാബ് നിരോധിച്ച കോളേജുകളിൽ നിന്നും നിരവധി വിദ്യാർത്ഥിനികൾ പഠനം നിർത്തി പോയിട്ടുണ്ട് എന്നും സുപ്രീംകോടതിയിൽ വാദിച്ചു. ഇത് വിദ്യാർത്ഥിനികളുടെ പഠനത്തിനുള്ള അവസരം നിഷേധിക്കലാണ്. അതുകൊണ്ട് കർണാടക ഹൈക്കോടതി വിധി തള്ളിക്കളയണമെന്നും കപിൽ സിബൽ അതിശക്തമായി തന്നെ തന്റെ വാദമുഖങ്ങൾ സുപ്രീംകോടതിയിൽ അവതരിപ്പിച്ചു. ഹിജാബ് നിരോധിച്ച BJP സർക്കാരിന്റെ എല്ലാ വാദങ്ങളെയും അതുപോലെ അംഗീകരിച്ച ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത ഹിജാബ് ഇസ്ലാം മതത്തിന്റെ മൗലികമായ അനുഷ്ഠാനമാണോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയപ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ജസ്റ്റിസ് സുധാൻഷു ദൂലിയ തന്റെ വിധി പ്രസ്താവനയിൽ പറഞ്ഞത്. ഹിജാബ് മുസ്ലിങ്ങളുടെ മൗലികമായ അനുഷ്ഠാനമാണോ എന്നത് ഇവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമാണ് പ്രധാനം എന്നിങ്ങനെയുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ഹിജാബ് നിരോധിച്ച കർണാടക ഹൈക്കോടതി വിധി തള്ളിക്കളയുകയാണ് ജസ്റ്റിസ് സുധാൻഷു ദൂലിയ ചെയ്തത്. സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ചിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വിധി പുറത്തു വന്നതോടുകൂടി ഹിജാബ് വിഷയം വീണ്ടും സുപ്രീംകോടതിയുടെ പരിഗണനയിൽ തന്നെ നിൽക്കുകയാണ്. അന്തിമ വിധിയും കാത്ത്. അടുത്തുള്ള ബെല്ലേക്കൻ കൂടി.